ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് തൈര് സാദമാണ്. ഇന്ന് നമ്മൾ ചോറും അതിൻ്റെ കൂടെ കുറച്ച് സ്പൈസി ആയിട്ടുള്ള കറികളുമൊക്കെയല്ലേ കഴിക്കുന്നത്. അപ്പോൾ തൈര് സാദമാകുമ്പോൾ ഒട്ടും തന്നെ സ്പൈസിയല്ല, അതേസമയം കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇടയ്ക്കിടയ്ക്ക് തൈര് സാദം ഉണ്ടാക്കി കഴിക്കുന്നത് ആരോഗ്യത്തിനും വളരെ നല്ലതാണ്. ഇത് തയ്യാറാക്കാൻ വളരെ എളുപ്പമാണ്. കഴിച്ചു കഴിഞ്ഞാലോ വയറിന് നല്ലൊരു ലൈറ്റ് ഫീലിംഗ് ആണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. ഞാൻ രോഷിനിയാണ്, ആൻഡ് യു ആർ വാച്ചിങ് ടിങ്കിൾസ്. അപ്പോൾ തൈര് സാദം തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു ഗ്ലാസ് പൊന്നി റൈസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിന് പകരം സാധാരണ പച്ചടി എടുത്താലും മതി. നമ്മൾ ദോശയൊക്കെ തയ്യാറാക്കാൻ ഉപയോഗിക്കുന്ന ആ പച്ചടി എടുത്താലും മതി, അല്ലെങ്കിൽ സോന മസൂരി എന്ന് പറയുന്ന ആ ഒരു റൈസ് എടുത്താലും മതി. ഞാനിവിടെ പൊന്നി റൈസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വാഷ് ചെയ്യാം. ഒരു 3-4 പ്രാവശ്യം നന്നായിട്ട് കഴുകി എടുത്തിട്ട് ഇത് കുതിരാൻ ആവശ്യമായ വെള്ളമൊഴിച്ച് അടച്ച് മാറ്റിവെക്കാം. ഒരു 20 മിനിറ്റ് ഇത് കുതിർന്നതിന് ശേഷമാണ് നമ്മളിത് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഗ്ലാസ്സിലാണ് നമ്മൾ അരി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു ഗ്ലാസ് അരിക്ക് 2.5 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ വെള്ളം നല്ല ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മൾ കഴുകി ഊറ്റി വെച്ചിട്ടുള്ള അരിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ ഒരു അരി പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്നതാണ്, അതുകൊണ്ട് 2 വിസിൽ കേൾക്കുന്നത് വരെ കുക്ക് ചെയ്തെടുത്താൽ മതിയാവും. ഓക്കെ, ഇപ്പോൾ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. നമുക്ക് കുക്കർ ഒന്ന് തുറന്ന് നോക്കാം. ഇതിപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഒട്ടും തന്നെ വെള്ളമൊന്നുമില്ല, നന്നായിട്ട് കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിത് വേറൊരു ബൗളിലേക്ക് മാറ്റാം. ഇപ്പോൾ ചോറത്രയും ഇട്ടിട്ടുണ്ട്. ഇപ്പോഴും ഇത് നല്ല ചൂടാണ്. നമ്മളിതിലേക്ക് ഇനി ആദ്യം ചേർത്ത് കൊടുക്കുന്നത് പാലാണ്. റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ് ഈ ചൂട് ചോറിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം കുറച്ച് പാൽ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. വീണ്ടും ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ കുറച്ച് കുറച്ചായിട്ട് ഈ പാല് അത്രയും നമുക്ക് ഈ ചോറിലേക്ക് ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ചൂട് ചോറിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ ചോറിൻ്റെ ടെമ്പറേച്ചറൊന്ന് കുറഞ്ഞും വരും. അതുപോലെ തന്നെ പാല് അത്രയും ഈ ഒരു ചോറിലേക്ക് നന്നായിട്ടങ്ങ് അബ്സോർബായി വരികയും ചെയ്യും. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ചോറ് നല്ല ചൂടായി ഇരിക്കുമ്പോൾ തന്നെയാണ് ഈ പാല് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോഴാണ് പാല് അത്രയും ഇതിലേക്ക് നന്നായിട്ടങ്ങ് അബ്സോർബായി വരുന്നത്. നമുക്ക് ആദ്യം തോന്നും ഒരു ഗ്ലാസ് പാല് ഒഴിക്കുമ്പോൾ ഇത് ഒരുപാടങ്ങ് ലിക്വിഡായി പോകുമെന്ന്. പക്ഷെ നോക്കൂ, പാല് അത്രയും ചോറിലേക്ക് അങ്ങ് അബ്സോർബായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഫ്രഷ് ക്രീമാണ്. ഒരു 3 ടേബിൾ സ്പൂൺ ഉണ്ടാവും. ഫ്രഷ് ക്രീമിന് പകരം നമ്മൾ പാല് കാച്ചി ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ ഒരു പാട നന്നായിട്ട് കിട്ടുമല്ലോ, ഒരു ക്രീം അതിൻ്റെ മുകളിലായിട്ട് വരുമല്ലോ, അത് എടുത്ത് വെച്ചിട്ട് അത് ചേർത്താലും മതിയാവും. അപ്പോൾ ഇത് ഓപ്ഷണലാണ്, ഇത് കൂടെ ചേർത്താലാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അൺസോൾട്ടഡ് ബട്ടർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ബട്ടറും ഇതിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ചോറ് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനിയാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ തൈര് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ തൈര് ചേർക്കുമ്പോൾ ചോറ് നന്നായിട്ട് തണുത്തിരിക്കണം, എന്നിട്ടാണ് ചേർക്കേണ്ടത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇത് ഒട്ടും തന്നെ പുളിയില്ലാത്ത പ്രോബയോട്ടിക് കേർഡാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത് കടയിൽ നിന്നും വാങ്ങിയിട്ടുള്ളതാണ്. ഇനി നമ്മൾ വീട്ടിൽ തയ്യാറാക്കുന്ന തൈരാണെങ്കിൽ അത് പുളിക്കും മുമ്പേ ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ട് ഇത് ഇങ്ങനെ മിക്സ് ചെയ്യുന്ന സമയത്ത് എടുത്ത് ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. ഒട്ടും തന്നെ പുളിയില്ലാത്ത തൈര് വേണം ഇതിലേക്ക് ചേർക്കേണ്ടത്. ഇതിപ്പോൾ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. നമ്മൾ ഇതുവരെ ഇതിൽ ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഇനിയാണ് ഇതിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കടുക് താളിച്ച് ഒഴിക്കാം. അപ്പം അതൊന്ന് റെഡിയാക്കാം. ഇതിന് നമ്മൾ കടുക് താളിക്കുന്നത് എള്ളെണ്ണയിലാണ്.
അപ്പോൾ പാനിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ എള്ളെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ ഉഴുന്നും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉഴുന്നും കൂടെ ഇടുമ്പോൾ നല്ലൊരു ടേസ്റ്റും മണവുമാണ്. അപ്പോൾ ഉഴുന്നും മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇഞ്ചിയും പച്ചമുളകും ഇതുപോലൊന്ന് ചോപ്പ് ചെയ്ത് എടുത്തിട്ടുള്ളതാണ്. ഒരു 4 പച്ചമുളകും ഒരു ചെറിയ പീസ് ഇഞ്ചിയുമാണ്, അതുകൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. അപ്പോൾ ഇഞ്ചിയും പച്ചമുളകും ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് വറ്റൽമുളക് ഇതുപോലൊന്ന് പീസാക്കി ഇട്ട് കൊടുക്കാം. ഒരു 4 വറ്റൽമുളകാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ വറ്റൽമുളക് കരിഞ്ഞു പോകാതിരിക്കാനാണ് ലാസ്റ്റ് നമ്മൾ ചേർക്കുന്നത്. ഇഞ്ചിയും പച്ചമുളകും മൂത്ത് വരാൻ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ കറിവേപ്പിലയും കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് 1/2 ടീസ്പൂൺ കായപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് പെട്ടെന്നൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നമ്മുടെ തൈര് സാധനത്തിലേക്ക് ഇതും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് ഒരു 10 മിനിറ്റ് നമുക്ക് അടച്ച് വയ്ക്കാം. ഇതിൻ്റെ മണമെല്ലാം നന്നായിട്ട് തൈര് സാധനത്തിലേക്ക് ഇറങ്ങി വരാനാണ്. ഒരു 10 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ച് വയ്ക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്, നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ഇനി നമുക്ക് കുറച്ച് ഫ്രൂട്ട്സ് വേണമെങ്കിൽ ഇതിൽ ചേർക്കാം. അതായത് ഇതുപോലെ മാതളം അല്ലെങ്കിൽ ഗ്രേപ്സ് ഉണ്ടല്ലോ, അതും ചേർക്കാം. ചെറിയ പുളിയുള്ള ഫ്രൂട്ട്സാണ് ഇതിൽ ചേർക്കുമ്പോൾ ഒരു ടേസ്റ്റായിട്ട് തോന്നാറ്. അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ മാതളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് സെർവ് ചെയ്യാം. അങ്ങനെ നമ്മുടെ തൈര് സാദം റെഡി ആയിട്ടുണ്ട്. നമുക്കിത് പ്ലേറ്റിലേക്ക് എടുക്കാം. കണ്ടോ, നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. ഇത് കണ്ടിട്ടൊന്ന് തയ്യാറാക്കാൻ തോന്നുന്നില്ലേ? തീർച്ചയായിട്ടും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ ഇത് തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ ഒന്നുകൂടെ പറയാം. ചൂട് ചോറിലേക്കാണ് നമ്മൾ റൂം ടെമ്പറേച്ചറിലുള്ള പാല് ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോഴാണ് പാല് കംപ്ലീറ്റ് ആയിട്ട് ചോറിലേക്ക് അബ്സോർബായി വരുന്നതും അതുപോലെ ചോറിൻ്റെ ആ ഒരു ചൂട് ടെമ്പറേച്ചറൊന്ന് കുറഞ്ഞും വരും. എന്നിട്ട് നമ്മളിതിലേക്ക് ചേർക്കുന്നത് ഫ്രഷ് ക്രീമാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അൺസോൾട്ടഡ് ബട്ടർ ചേർത്ത് കൊടുക്കും. അതും കഴിഞ്ഞിട്ടാണ് നമ്മളിതിലേക്ക് പുളിയില്ലാത്ത തൈര് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ തൈര് ചേർക്കുന്ന സമയത്ത് ചോറ് നന്നായി തണുത്ത് വന്നിട്ടുണ്ടോ എന്ന് ഒന്ന് ചെക്ക് ചെയ്യണം. തണുത്ത ചോറിലേക്ക് മാത്രമേ തൈര് ചേർത്ത് കൊടുക്കാവൂ. പിന്നെ നമ്മൾ ലാസ്റ്റ് കടുക് താളിച്ചൊഴിക്കുകയാണ് ചെയ്യുന്നത്. അത് നമ്മുടെ എള്ളെണ്ണയിൽ തന്നെയാണ് കടുക് താളിച്ച് ഒഴിക്കേണ്ടത്. ഒരിക്കലും വെളിച്ചെണ്ണയിൽ കടുക് താളിച്ച് ഒഴിക്കരുത്. എള്ളെണ്ണയാണ് ഇതിന് നല്ലൊരു ഫ്ലേവർ കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയും ഒന്ന് ശ്രദ്ധിച്ചാൽ നല്ല സൂപ്പറായിട്ടുള്ള തൈര് സാദം നമുക്ക് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാനായിട്ട് പറ്റും. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. ടിങ്കിൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.